नमस्कार। उत्तर प्रदेश मुख्यमंत्री योगी आदित्यनाथ इन सुप्रधान प्रस्ताव पर उत्तर प्रदेश 319 लक्ष मेट्रिक टन पा प्रतिवर्ष उत्पादिप्पिक्कुन्न संस्थानमायि मारियिरिक्कुन्नु। अतायत् पाल उत्पादनत्तिल उत्तर प्रदेश ഒന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം। രാജ്യത്തെ ഉൽപാദിപ്പിക്കപ്പെടുന്ന പാലിന്റെ 16% ഉത്തർപ്രദേശിൽ നിന്നാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്। ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ വേൾഡ് ഡയറി സമ്മിറ്റിന്റെ യോഗത്തിലാണ്, ഉദ്ഘാടന പ്രസംഗത്തിലാണ് അദ്ദേഹം സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഈ കണക്കുകൾ മുന്നോട്ട് വെച്ചത്। 1974 ലാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ഉച്ചകോടി അവസാനമായി ഇന്ത്യയിൽ നടന്നത്। ഇപ്പോൾ 2022 ൽ നടന്ന ആ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തിരുന്നത് പ്രധാനമന്ത്രിയാണ്। ഇതേ സമ്മേളനത്തിലാണ് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിമാനകരമായ ഒരു അഭിമാനകരമായ ഈ നേട്ടം, സംസ്ഥാനത്തിന്റെ ഈ നേട്ടം പങ്കുവച്ചിരിക്കുന്നത്। തീർച്ചയായും ഇതൊരു സാധാരണ സംഭവമാണ് എന്ന് വാർത്ത വായിക്കുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം। പക്ഷേ ഇതിൽ പല അസാധാരണത്വങ്ങളുമുണ്ട്। പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നാൽ കർഷകന്റെ ആദായം വർദ്ധിക്കുന്നു, കർഷകന്റെ ആദായം ഇരട്ടിയാകുന്നു എന്നാണ് അർത്ഥം। അതായത് പാലും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളും മിച്ച സംസ്ഥാനമായി മാറുന്നു। മിച്ചമായി വരുന്ന പാൽ ഉൽപാദി സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്നു। ഇത് വലിയ രീതിയിൽ കാർഷിക അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ ധാരാളം യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ചെറുകിട സ്ഥാപനങ്ങളുടെ ഉദയത്തിനും കാരണമാകുന്ന ഒരു സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണിത്। കാരണം എപ്പോഴും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ കേരളത്തിലെ ലെഫ്റ്റ് ലിബറലുകളും ചില കോൺഗ്രസ്സുകാരും കളിയാക്കാറുണ്ടായിരുന്നു, പശുവിന് ആംബുലൻസ് കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്നാണ്। പശുവിന് ആംബുലൻസ് കൊടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നാണ് ഈ വാർത്ത നമ്മൾ മനസ്സിലാക്കുന്നത്। കേരളത്തിൽ ഇപ്പോഴും കേരളത്തിലെ കരയുന്ന കുട്ടികൾക്ക് പാൽ കൊടുക്കണമെങ്കിൽ മിൽമയുടെ പാക്കറ്റിൽ അടച്ച പാൽ ഉണ്ടാക്കണമെങ്കിൽ ഗുജറാത്തിൽ നിന്നും ഇപ്പോഴും തീവണ്ടി മാർഗം പാൽപ്പൊടി എത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്। കേരളത്തിൽ ആവശ്യത്തിന് ഉപഭോഗത്തിന് അനുസൃതമായ പാൽ ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ദൗർലഭ്യം നേരിടുമ്പോൾ കേരളത്തിൽ ഉപഭോഗം ചെയ്യപ്പെടുന്ന പാലിന്റെ ഗുണനിലവാരവും കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി। പാൽ ഒരു സമീകൃതാഹാരമാണ്, ഗോ രക്ഷ അല്ലെങ്കിൽ പശുക്കളുടെ സംരക്ഷണവും അത് കൃഷിയുടെ ഭാഗമാണ്, ജൈവ കൃഷിയുടെ ഭാഗമാണ് പശു സംരക്ഷണവും എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്। ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ, ഗുജറാത്തിൽ സഹകരണ മേഖലയിൽ ഒരു ക്ഷീര വിപ്ലവം തന്നെ നടന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം। പക്ഷേ ഇപ്പോഴും പാൽ ക്ഷാമമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്। കാരണം പശുവിനെ വളർത്തുന്ന, പശുവിനെ ആരാധിക്കുന്ന സമ്പ്രദായത്തെ എപ്പോഴും കളിയാക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം। ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ ഉത്തർപ്രദേശിൽ പശുക്കൾക്ക് ആംബുലൻസ് നൽകിയതിനെതിരെ വളരെ വ്യാപകമായ കളിയാക്കലുകളാണ് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറലുകൾ നടത്തിയിരുന്നത്। പക്ഷേ ഇപ്പോഴും കേരളത്തിൻ്റെ ബഡ്ജറ്റും കേരളത്തിൻ്റെ പദ്ധതിയും അവലോകനം ചെയ്താൽ, അത് വായിച്ചു നോക്കിയാൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇപ്പോഴും മൃഗങ്ങൾക്ക് ആംബുലൻസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കേരള സർക്കാർ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്। ഉൽപാദന രംഗത്ത് കർഷകരുടെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങളാണ് യു പിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ യു പിയിൽ നിലവിൽ വന്നത്। അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള കളിയാക്കലുകൾ ഉണ്ടായത്। ഗോ സംരക്ഷണമില്ലാത്ത, ഗോക്കളെ കൊല്ലുന്നത് കുറ്റകരമല്ലാത്ത ഈ കേരളത്തിലാണ് ഏറ്റവും അധികം പാൽക്ഷാമം അനുഭവപ്പെടുന്നത് എന്നും നമ്മൾ ഓർക്കണം। കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന പേരിൽ പാക്കറ്റുകളിലാക്കി ഇവിടെ വിൽക്കപ്പെടുന്നത് ഗുജറാത്തിൽ നിന്നും വരുന്ന പാൽപ്പൊടി കലക്കിയ പാനീയമാണ്, പാലല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു। പക്ഷേ ഈ ഇതര സംസ്ഥാനങ്ങൾ ആ രീതിയിലല്ല, ഗോ സംരക്ഷണവും പശു വളർത്തലുമെല്ലാം അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയവുമായി സർക്കാർ മുന്നേറുമ്പോൾ കേരളം ബീഫ് ഫെസ്റ്റിവലുകൾ നടത്തി പുരോഗമനവാദികൾ ചമയുകയാണ്। ഇതിൻ്റെ ഫലമായി കേരളത്തിന് ആവശ്യത്തിന് പാലില്ല എന്ന് മാത്രമല്ല,
മായം കലർന്ന പാൽ കുടിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിൽ കൂടിയാണ് കേരളത്തിന്റെ സമൂഹം കടന്നുപോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.